ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെലോഷ്യ ക്രിയേഷൻസ്. മൈ നെയിം ഈസ് അശ്വിൻ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാൾ ഹാങ്ങിങ് ആണ്. ഇതൊരു പ്രത്യേകതരം വാൾ ഹാങ്ങിങ് ആണ്. ഇത് ഫർ ക്ലോത്ത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് സിന്തറ്റിക് കോട്ടൺ, റിബൺ, സ്റ്റാപ്ലയർ, മാർക്കർ, സിസേഴ്സ് ആൻഡ് ഫർ ക്ലോത്ത്. നമ്മളാദ്യം മറ്റേ ലവ് ഷേപ്പിലൊരു ലവ് ഷേപ്പിൽ ഫർ ക്ലോത്തിൽ വെച്ച് മുറിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അത് സിസേഴ്സ് ഉപയോഗിച്ച് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ലവിൻ്റെ രണ്ട് ഫിഗേഴ്സ് കിട്ടും. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അത് അവിടം തൊട്ട് ഈ അറ്റം വരെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കത് മറിച്ചിടണം. നമ്മൾ അതിന് ശേഷം ലവ് ഷേപ്പിനെ തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ലവ് ഷേപ്പ് തന്നെ കിട്ടും. ശേഷം അതിലേക്ക് അല്പം സിന്തറ്റിക് കോട്ടൺ നിറച്ച് നിറക്കാം. നിറച്ചതിന് ശേഷം നമുക്ക് ലവ് ഷേപ്പ് കിട്ടും. അതേപോലെ നമ്മൾ മൂന്ന് ഫിഗേഴ്സ് ചെയ്ത് വെക്കണം. ഒരു ഷെയ്ഡ് കളേഴ്സ് പോലെയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് സൂചി നൂലും ഉപയോഗിച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ആദ്യം ഒരറ്റത്ത് തുന്നുക. അതിനുശേഷം എല്ലാം അങ്ങനെ തന്നെ യോജിപ്പിക്കുക. എല്ലാ ലവ്സും യോജിപ്പിച്ച ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഒരു മാല പോലെ കിട്ടും. അതിനുശേഷം നമ്മളൊരു കുറച്ച് വീതി കൂടിയ റിബൺ എടുത്ത് അത് ഈക്വലാക്കി മടക്കി മുറിക്കുക. അത് നമുക്ക് അതിനുശേഷം റിബൺ എടുത്ത് ലവിൻ്റെ ഒരു അറ്റത്ത് വെക്കുക. അതിനുശേഷം അത് മുകളിലേക്ക് വെച്ച് യോജിപ്പിക്കുക. അതിനായി നമ്മൾ സ്റ്റാപ്ലയർ എടുക്കണം.
എല്ലാ എഡ്ജസിലും വെച്ച് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ മാല പോലെ തന്നെയായി കിട്ടും. അതിന് നമ്മൾ അടുത്തതായി ചെറിയ റിബൺ എടുത്ത് 5 ഫിഗേഴ്സായി മുറിക്കണം. 5 ഈക്വൽ പാർട്സായി മുറിച്ച് മുറിക്കുക. മുറിച്ച 5 പീസസിനെ ഓരോന്നെടുത്ത് ഈ 5 എഡ്ജസിലായി കെട്ടുക. ബോ പോലെയാണ് നമ്മൾ കെട്ടേണ്ടത്. റിബൺ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗറായി കിട്ടും. ഇത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ബോൾ ഹാങ്ങിങ് റെഡി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.